നമസ്കാരം. കേന്ദ്ര സർക്കാരിന്റെ തണലിൽ ദേശീയപാത നിർമ്മാണത്തിലെ അഴിമതി തുടർക്കഥയായി മാറുകയാണ്. ഒപ്പം സ്വകാര്യ കമ്പനികളെ ഉപയോഗപ്പെടുത്തി ഗതാഗത ചുങ്കം വഴിയും കോടികൾ കീശയിലാക്കുന്നു. രാജ്യത്തിന്റെ പൊതുവികസനത്തിനും ജനങ്ങളുടെ ക്ഷേമത്തിനും നിശ്ചയിക്കപ്പെട്ട പണം തെറ്റായ മാർഗത്തിലൂടെ അപഹരിച്ചെടുക്കുന്നത് ബന്ധപ്പെട്ട മന്ത്രാലയങ്ങളുടെ അറിവോടെയാണെന്ന് നിസ്സംശയം പറയാം. ഒന്നാം മോഡി സർക്കാരിന്റെ കാലത്ത് ആരംഭിച്ച ദേശീയപാതാ നിർമ്മാണങ്ങളിലും നവീകരണ പ്രവർത്തനങ്ങളിലും പലതും പാതിയിലാണ്. അതിനിടെ അടുത്ത രണ്ടു വർഷത്തിനുള്ളിൽ 15 ലക്ഷം കോടിയുടെ റോഡ് നിർമ്മാണത്തിന് ലക്ഷ്യമുണ്ടെന്ന് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി പ്രഖ്യാപിച്ചത് 3 മാസം മുമ്പാണ്. ആരംഭിച്ച നിർമ്മാണങ്ങൾ അപൂർണമായും അപാകത നിറഞ്ഞും അഴിമതിയിൽ മുങ്ങിക്കുളിച്ചവയാണ്. ഇപ്പോൾ മണ്ണുത്തി അങ്കമാലി ദേശീയപാത വികസനത്തിലെ അഴിമതിയെക്കുറിച്ച് CBI അന്വേഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. 2006 മുതൽ 2016 വരെയുള്ള നിർമ്മാണ കാലയളവിൽ കോടികളുടെ ക്രമക്കേടാണ് കണ്ടെത്തിയിരിക്കുന്നത്. കരാർ വ്യവസ്ഥകളൊന്നും നിർമ്മാണം കൈകാര്യം ചെയ്തിരുന്ന ഗുരുവായൂർ ഇൻഫ്രാസ്ട്രക്ചർ എന്ന ഇടനിലക്കാർ പാലിച്ചിട്ടില്ല. ഗുരുവായൂർ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയുടെ MD വിക്രം റെഡ്ഡി ദേശീയപാത അതോറിറ്റി അധികൃതരുമായി ഗൂഢാലോചന നടത്തിയാണ് പൊതുഫണ്ട് കൊള്ള ചെയ്തിരിക്കുന്നത്. ഇക്കാര്യത്തിൽ മുൻ കേന്ദ്ര സർക്കാരിന്റെയും ഒന്നാം മോദി സർക്കാരിലെ ഉപരിതല മന്ത്രാലയത്തിന്റെയും പങ്ക് ചെറുതല്ല. കോൺഗ്രസ് നോമിനിയായി തമിഴ്നാട്ടിൽ നിന്ന് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വ്യവസായിയുടെ ഉടമസ്ഥതയിലുള്ള കമ്പനിയാണ് മണ്ണുത്തി അങ്കമാലി ഉൾപ്പെടെയുള്ള തെക്കേ ഇന്ത്യയിലെ ഒട്ടുമിക്ക ദേശീയപാതാ നിർമ്മാണവും കരാർ ഏറ്റെടുത്തത്. കേസ് ഗൗരവമായി അന്വേഷിക്കാൻ CBI തയ്യാറായാൽ വൻപന്മാരായിരിക്കും ഇവിടെ കുടുങ്ങുന്നത്. ദേശീയപാതാ നിർമ്മാണത്തിന് പുറമെ പാലിയേക്കര ടോൾ പാസയുടെ കാര്യത്തിലും വൻ കൊള്ളയാണ് നടക്കുന്നത്. ദേശീയപാതാ അതോറിറ്റിയുടെ രേഖകളിൽ ദേശീയപാതാ നിർമ്മാണത്തിനായി നൽകിയിരിക്കുന്ന കോടികൾ ചെലവഴിച്ചതായാണ് ഇവർ വിവരിക്കുന്നത്. കരാർ പ്രകാരം ടോൾ പിരിവ് ഇനിയും 8 വർഷത്തിനടുത്ത് തുടരാനും കമ്പനിക്ക് അനുവാദമുണ്ട്. 2012 ഫെബ്രുവരി 9 ടോൾ പിരിവ് ആരംഭിച്ചത്. 2028 ടോൾ പിരിവ് അവസാനിക്കുക. നിയമപ്രകാരം നിർമ്മാണത്തിനായി ചെലവഴിച്ച തുക ഈടാക്കിയാൽ ടോൾ കുറയ്ക്കാനാവുമെന്നാണ് ചട്ടം. ആ നീതി പോലും കരാറുകാരും ദേശീയപാത അതോറിറ്റിയും കേന്ദ്ര സർക്കാരും ജനങ്ങളോട് കാണിച്ചിട്ടില്ല. ഒരു വഴിക്ക് ക്രമക്കേടും അഴിമതിയും മറുവശത്ത് പകൽക്കൊള്ളയും തുടരുന്ന കേന്ദ്ര ഭരണത്തിനെതിരെ ജനങ്ങളുടെ ഇടപെടൽ തന്നെയാണ് അനിവാര്യം. ദേശീയപാത നിർമ്മാണ കരാറുകൾ നേടുന്നതിന് ദേശീയപാത അതോറിറ്റി അധികൃതർ കരാറുകൾ കോടികൾ നൽകിയതുമായി ബന്ധപ്പെട്ട് CBI കേസ് ഇപ്പോഴും എങ്ങും എത്താതെ കിടക്കുന്നുണ്ട്. CDM സ്മിത്ത് എന്ന അമേരിക്കൻ കമ്പനി പോലും ഉൾപ്പെട്ട വൻ കുംഭകോണത്തിൽ നിന്ന് കേന്ദ്ര മന്ത്രാലയവുമായി ബന്ധപ്പെട്ട വൻപന്മാരെ രക്ഷിക്കാനാണ് ഈ കേസിൽ മോദി സർക്കാർ CBI തളച്ചിരിക്കുന്നത്. ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥർ മാത്രമല്ല ഡയറക്ടർ ജനറൽ ഓഫ് സെൻട്രൽ എക്സൈസ് ആൻഡ് ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരും ബന്ധപ്പെട്ട കേസാണ് അന്വേഷണം മരവിപ്പിച്ച് അതുവഴി കാണാക്കാച്ച് സമ്പാദിച്ചതായി സംശയിക്കുന്നത്. 2011 മുതൽ 33 കൺസൾട്ടൻസി കരാറുകളിലാണ് വൻ അഴിമതി നടന്നത്. ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് $1.2 മില്യൺ കൈക്കൂലി നൽകിയ വിവരം ബോൺസ്റ്റൺ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന CDM സ്മിത്ത് അധികൃതർ തന്നെ വെളിപ്പെടുത്തിയതാണ്. 2017 ഡിസംബറിൽ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് കൈപ്പറ്റി CBI 2018 FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങിയതോടെയാണ് രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായത്. കേന്ദ്ര സർക്കാരും ഉപരിതല മന്ത്രാലയവും ഇതേക്കുറിച്ച് തുടരുന്ന മൗനം അഴിമതിയെല്ലാം തുറന്നു സമ്മതിക്കുന്നതിന് തുല്യമാണ്.